ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാ പോലെ പിൻട്രസ്റ്റ് ആപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ സ്റ്റിക്കേഴ്സ് അങ്ങനെ സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ്, കുറേ വിൻറ്റേജ് ടൈപ്പ്, നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഏത് തീമിലും നമുക്ക് സെർച്ച് ചെയ്ത് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമുക്ക് എന്താണോ, ഏത് തീമിലാണോ വേണ്ടത്, ഏത് ഐറ്റാണോ വേണ്ടത്, അതൊക്കെ സെർച്ച് ചെയ്താൽ അതിനനുസരിച്ച് എല്ലാതും പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. പല ഫോണ്ടിലായിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൈറ്റിങ്സ് എല്ലാതും നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പിൻട്രസ്റ്റിലുണ്ട്, ക്രാഫ്റ്റേഴ്സിനൊക്കെ അറിയുണ്ടാവും. ഇപ്പം നമുക്ക് വേണ്ടതൊക്കെ ഇതേപോലെ ഡൗൺലോഡാക്കി ഒക്കെ ഓൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തുള്ളത് എഡിറ്റിംഗ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ സാധാ പോലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ ക്യാൻവ ആപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ആപ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു A5 പേജാണ് എടുക്കുന്നത്. A5 പേജ് എടുത്തിട്ട് A4 A3 ഒക്കെ എടുക്കാം. ഞാനിവിടെ എനിക്ക് ആവശ്യം A5 ആയതുകൊണ്ട് A5 സൈസിലുള്ളൊരു ഡോക്യുമെൻ്റ് പേജ് എടുക്കുകയാണ്. എന്നിട്ടതിൽ നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫോട്ടോസും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ ചെയ്യുന്നത്. അതേപോലെ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഈ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളത് ഓരോന്നതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ തന്നെ എനിക്ക് വേണ്ട പോലെ എല്ലാതും സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നീട് കുഞ്ഞു കുഞ്ഞു ആക്കി നമുക്ക് എങ്ങനെയാണോ എത്രയൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇതാ നമുക്ക് വേണ്ട പോലെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്ത് ഇപ്പോൾ ഡൗൺലോഡാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനി പ്രിൻ്റ് എടുക്കാൻ കൊടുക്കണം. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് കുറച്ച് പണികൾ ഇനിയും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കേഴ്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പുകൾ വേണം. വലുതോ ചെറുതോ ഏത് സൈസായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് എടുത്ത ഈ സ്റ്റിക്കേഴ്സിൻ്റെ മുകളിലായിട്ട് അത് നല്ല എയർ ബബിളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റിക്കറിൻ്റെ കവറാവുന്ന രീതിക്ക് നമ്മൾ ഫുള്ളായിട്ട് എയർ ബബിളൊക്കെ കഴിഞ്ഞ് ഒട്ടിച്ചെടുക്കുക. ട്രാൻസ്പെറൻ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എന്തിനാണ് A5 സൈസ് ഡോക്യുമെൻ്റായിട്ട് ക്യാൻവയിൽ നിന്ന് എഡിറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് നമുക്ക് A5 എടുത്താലേ കിട്ടത്തുള്ളൂ. A3 A4 എടുക്കുമ്പോൾ കുറച്ചുകൂടി സൈസ് വലിയതായിട്ട് എടുക്കും. നമ്മൾ കുറച്ചുകൂടി സൈസ് ചെറുതാക്കിയാൽ ചെറുതായി കിട്ടും, പക്ഷെ എന്നാലും A5 നമ്മൾ ഉദ്ദേശിച്ച സ്ക്രാപ്പ്ബുക്കിനൊക്കെ പറ്റിയ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും.
അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതേപോലെ ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതേപോലെ റൈറ്റിങ്സും ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ട്. എസ്തെറ്റിക് ആയിട്ടുള്ളതും വിൻറ്റേജ് ആയിട്ടുള്ളതും ഒക്കെ നല്ല നല്ല രസമുള്ള ഓരോരോ സാധനങ്ങൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് വെച്ച് ഇതേപോലെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഓരോന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് മുകളിലൊരു ഈ സെല്ലോ ടേപ്പ് വന്നുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസ് ആയിട്ടുണ്ടാവും. ഇതന്നെ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അത്ര പെട്ടെന്നൊന്നും കേട് വരികയല്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അന്യോങ്.